ഗൾഫിൽ നിന്നും എടുത്ത് വെച്ച ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതൊരു ലോങ് വ്ളോഗ് തന്നെയായിട്ട് നിങ്ങൾക്ക് കരുതാം. ഇറ്റ്സ് എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് നിങ്ങൾക്ക് കരുതാം. അത് മർസ ഫിൽമിന എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഷിപ്പിലെ ബുക്ക് ഫെയർ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. സോ ഓൾ ദാറ്റ് വെൽക്കം ടു ദിശാനേര, ഒരു പുതിയ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ടിക്കറ്റിൽ നിന്ന് എയർപോർട്ട് പോലെ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറാൻ നേരത്ത് കാര്യങ്ങളൊക്കെ അവിടെ കുറേ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മതിലിൽ കാര്യങ്ങളൊക്കെ. സോ നമ്മൾ അങ്ങോട്ട് പോയി കണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ മിനിയേച്ചർ രൂപങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരം വീഡിയോ എടുത്തൊക്കെ നിന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ ഈ ഷിപ്പിന്റെ അവിടെ നിന്നൊരു സ്റ്റാച്യു പോലെ നിന്ന് കുറച്ച് നേരം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അൽ മർസ ഫിൽമിന എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും കുറേ പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കയറിപ്പാടെ ഞങ്ങൾ വിചാരിച്ചത് ബെഡ്റൂമൊക്കെ ഉണ്ടാവുമെന്നാണ്. പക്ഷെ ആദ്യം തന്നെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഒരു വഴിയിലോട്ടാണ് വന്നത്. രണ്ട് സൈഡും ഫുള്ളി കിടലും പെയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു വഴിയായിരുന്നു അത്. എന്നാൽ അതെന്തോ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ട് പെയിൻറ്റിംഗ് ആയിരുന്നു. ആരൊക്കെ എന്താണ് നായകനെയും കാര്യങ്ങളൊക്കെ നല്ല ഇതിലും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഡിസ്പ്ലേ കണ്ടു, ഒരു ടാബ്ലറ്റ് പോലത്തെ ഒരു സംഭവം. അത് വെറുതെ പോയി ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്തൊരു കഥ ബേസ് ചെയ്തുള്ള സംഭവം കാര്യങ്ങളൊക്കെയാണ്. പലതരം പലവിധം പല രീതിയിലുള്ള ബുക്സ് ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ അവിടെ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറേ അധികം പലവിധം പലതരം പല രീതിയിൽ ബുക്സ് ഉണ്ടായിരുന്നു, പല ഭാഷയിലൊക്കെ. അവിടെ ഒമ്പ തിരക്കായിരുന്നു, ഒരിക്കലും അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ എന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ അതുകൊണ്ട് അവിടുത്തെ വീഡിയോ യൂസി നല്ലൊരു വലിയ വേ ആയിരുന്നു. പാസേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ റെസ്റ്റ് ഏരിയ പോലെയായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ ബുക്ക് സ്റ്റാളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനിടയിൽ എയർ എന്തൊക്കെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ അളഞ്ഞു വെച്ചു. ഡീസൽ എഞ്ചിനാണെന്നാണ് പറയുന്നത്. അതിൻ്റെ മെക്കാനിക്കൽ ഡാറ്റയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ബുക്ക് ഫെയറിൽ കയറിയിട്ട്. വെള്ളം, ഭക്ഷണം, എല്ലാ തരം സാധനങ്ങളുള്ള ഒരു ക്യാൻറ്റീനിലോട്ടാണ് പിന്നെ ഞങ്ങൾ എത്തിയത്. ആ ഒരു ക്യാൻറ്റീൻ്റെ അവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉള്ള ഒരു വിൻഡോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പോപ്കോൺ മേടിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് ഒരു പോപ്കോണും വേറെ എന്തോന്ന് മേടിച്ചു. ബ്രൗണിക്ക് അവിടെ 10 drums കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ ഫുൾ ആളുകളായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. കാരണം ആ ഒരു ബുക്ക് ഫെയറിൽ നിന്ന് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. റേറ്റുള്ള ബുക്കുകൾ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു. നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ വെളിച്ചം വെച്ച എഡിറ്റും കാര്യങ്ങളൊക്കെ ആകെ ചെയ്തത് പവർ ഡയറക്ടറിലായിരുന്നു നമ്മുടെ തിങ്ക് പാഡിൽ കേട്ടോ. അതിന്റെ വീഡിയോ ഞങ്ങൾ യൂട്യൂബിലോ പോകുന്ന വഴിയിലുള്ള നാഷണൽ അക്വാറിയത്തിന്റെ പിൻഭാഗത്താണ് ഈ ഒരു പരിപാടി വരുന്നത്. ഞങ്ങളാണെങ്കിൽ ഈ ഒരു ബോട്ട് സർവീസിലും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ബോട്ടിൽ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കിടിലായിരുന്നു. എല്ലാവരും കൂടി ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. പവർ ആയിരുന്നു ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഒരു 15 minutes വരെ റൈഡ് ആയിരുന്നു. പലണ്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ മ്യൂസിക് കേട്ട് തന്നെ ഈ ഒരു ബോട്ട് സർവീസ് ഇങ്ങനെയും ആസ്വദിക്കുക. ഞാനാണെങ്കിൽ ഒരു 360 view ആക്കിയാലോ എന്ന് ആലോചിച്ചു, പക്ഷെ അത് നടന്നില്ല കേട്ടോ. ഒരു ക്ലാരിറ്റി പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. സോ നിങ്ങൾ മ്യൂസിക് കേട്ട് ഇത് ആസ്വദിക്കൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എഡിറ്റ് ചെയ്യുക, എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.